പുതുപ്പള്ളിയിലെ മാറ്റത്തിനായി ജനങ്ങൾ വോട്ട് ചെയ്യണമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി ലിജിൻ ലാൽ ബൂത്തുകൾ സന്ദർശിച്ച ശേഷം പ്രതികരിച്ചു. പോയിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോൾ മൂന്ന് പഞ്ചായത്ത് പൂർണ്ണമായും കവർ ചെയ്തു, ഇനി അടുത്ത പഞ്ചായത്തുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്നുണ്ടാകുന്നത്. എല്ലാ പോളിംഗ് ബൂത്തുകളിലും നല്ല പോളിംഗുകൾ നടക്കുന്നുണ്ട്. ജനങ്ങൾ വളരെ ആവേശത്തിലാണ്. തീർച്ചയായിട്ടും അവരുടെ ഈ ഒരു മനസ്സ്, ഈ ഒരു ആവേശം എന്ന് പറയുന്നത് പുതുപ്പള്ളിയിലെ ഒരു മാറ്റത്തിന് വേണ്ടിയാണ് എന്ന് തന്നെ എൻ ഡി എ കരുതുന്നു. 53 വർഷക്കാലം അവർക്ക് നഷ്ടപ്പെട്ട ആ ഒരു പുതുപ്പള്ളിയുടെ പ്രതാപം തിരിച്ചെടുക്കണം. പ്രതാപം എന്ന് പറയുമ്പോൾ പുതുപ്പള്ളിയുടെ വികസനത്തിലൂടെയുള്ള പ്രതാപം തിരിച്ചെടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം ഈ തെരഞ്ഞെടുപ്പിൽ അവർ യാഥാർത്ഥ്യമാക്കും. ഇന്നലെ ഉൾപ്പെടെ ഇപ്പം കഴിഞ്ഞ യു പി എ മന്ത്രിസഭയിലെ 8 മന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. ആ 8 മന്ത്രിമാരിൽ എനിക്ക് തോന്നുന്നു 8 ഒടുവിൽ ആന്റണി ഉൾപ്പെടെ വന്നപ്പോൾ 8 പേരും ഇവിടെ പ്രചരണത്തിന് വന്നിട്ടുണ്ട്. ഈ 8 പേരെ 10 വർഷം ഇരുന്നിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഇവിടുന്ന് ഒരു മന്ത്രി, ഒരു ജനപ്രതിനിധി പോലും ഇല്ലാതെ ഇരുന്ന ഈ സംസ്ഥാനത്തിന് വേണ്ടി നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേശീയപാത വികസനം പുതിയ ഇത് വന്നിരിക്കുന്നത്, മുഴുവൻ പണവും കേന്ദ്രം മുടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് കേരളത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും ഒരു മുന്നണിയും ഉള്ളപ്പോൾ എന്തിന് വെറുതെ ഈ ഇത്തരം വാഗ്ദാനങ്ങൾക്ക് പുറകെ പോകണമെന്നുള്ളൊരു ചിന്തയിലോട്ട് ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് എൻ ഡി എക്ക് അനുകൂലമാകും, നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജനവിധിയായിട്ട് പുതുപ്പള്ളി ഇലക്ഷൻ മാറും.